അറുന്നൂറോളം ഹൃദ്രോഗികൾക്ക് വ്യാജ പേസ് മേക്കറുകൾ, 200 പേർ മരിച്ചു. കാർഡിയോളജിസ്റ്റ് സമീർ സറഫ് അറസ്റ്റിൽ. ഹൃദ്രോഗികളല്ലാത്തവർക്കും കേട്ടാൽ ഹൃദയസ്തംഭനമുണ്ടാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തർപ്രദേശിൽ 600 ഹൃദ്രോഗികൾക്ക് വ്യാജ പേസ് മേക്കറുകൾ വെച്ച സംഭവത്തിൽ 200 രോഗികൾ മരിച്ചതിനെ തുടർന്ന് കാർഡിയോളജിസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സമീർ സറഫ് ആണ് അറസ്റ്റിലായത്. ഇത് പ്രാഥമിക വിവരം മാത്രമാണ്, യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടാം. ഉത്തർപ്രദേശ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഈ സംഭവം. 2017 2021 ഇടയിലാണ് 600 ഹൃദ്രോഗികൾക്ക് വ്യാജ പേസ് മേക്കറുകൾ ഘടിപ്പിച്ചത്. ഇതിൽ 200 രോഗികൾ മരണപ്പെട്ടതായാണ് പ്രാഥമിക റിപ്പോർട്ട്. അറസ്റ്റിലായ ഡോക്ടറെ ലക്നൌവിലേക്ക് കൊണ്ടുപോയതായി സീനിയർ പോലീസ് സൂപ്രണ്ട് സഞ്ജയ് കുമാർ പറഞ്ഞു. ഹൃദ്രോഗികൾക്ക് വില കുറഞ്ഞ പേസ് മേക്കറുകൾ സ്ഥാപിച്ച് രോഗികളെ ചൂഷണം ചെയ്യുകയും അവരിൽ നിന്ന് കൂടുതൽ പണം തട്ടിയെടുക്കുകയും ചെയ്തതായാണ് സറഫിനെതിരെയുള്ള പരാതി. അന്വേഷണ ഏജൻസി പരാതിയിൽ കഴമ്പുള്ളതായി കണ്ടെത്തി അന്വേഷണം ആരംഭിച്ചു. കൊള്ളലാഭം മാത്രം ലക്ഷ്യം വെച്ച് വ്യാജ കമ്പനികളിൽ നിന്ന് വില കുറഞ്ഞ പേസ് മേക്കറുകൾ വാങ്ങുകയും രോഗികളിൽ ഘടിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. വ്യാജ പേസ് മേക്കറിന് 9 വില വരെ കൂടുതലായി ഈടാക്കുകയായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചീഫ് മെഡിക്കൽ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ആദേശ് കുമാറാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. രോഗികളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് അനധികൃതമായി പണം തട്ടിയ കേസിലും സമീർ സറഫ് പ്രതിയാണ്. ഇത്രയും വലിയ ഒരു തട്ടിപ്പും മരണങ്ങളും നടന്നിട്ടും പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ഇതൊരു ചർച്ചാ വിഷയമാക്കിയില്ല. 200 മരണങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രാഥമികമായി മാത്രമുള്ള വിവരങ്ങളാണ്. അതും ലക്നൌവിലെ ഏതാനും ചില ഹോസ്പിറ്റലുകളിൽ മാത്രം സംഭവിച്ചത്. ഇതുപോലെ വ്യാജ പേസ് മേക്കറുകളും സ്റ്റെൻറ്റും ഉപയോഗിച്ചതും മൂലമുള്ള മരണം ഇന്ത്യയിലും മറ്റ് തേർഡ് വേൾഡ് രാജ്യങ്ങളിലും ആയിരക്കണക്കിന് കാണില്ലേ? നമ്മുടെ രാജ്യത്ത് ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു മാനദണ്ഡവും ഇല്ല എന്നറിയുക. പേസ് മേക്കറുകളുടെയും സ്റ്റെൻറ്റിൻ്റെയും യഥാർത്ഥ വിലയുടെ 10 മുതൽ 15 ഇരട്ടി വരെയാണ് രോഗികൾക്ക് ബില്ലിടുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഡിവൈസുകളാണ് സ്റ്റെൻറ്റുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത്തരം ഡിവൈസുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് കേന്ദ്ര സംസ്ഥാന ആരോഗ്യവകുപ്പിന് യാതൊരു ധാരണയുമില്ലാത്തതിനാൽ ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു മാനദണ്ഡവുമില്ല. അവർക്ക് തോന്നിയതുപോലെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നവ ഉപയോഗിക്കുന്നു. രോഗി മരിച്ചാൽ അത് ഇത്തരം ഗുണനിലവാരമില്ലാത്ത ഡിവൈസുകൾ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പോലും ഇവിടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ഒട്ടുമിക്ക ആശുപത്രികളിലും ഇത്തരം വില കുറഞ്ഞ ഡിവൈസുകളും സ്റ്റെൻറ്റുമാണ് ഉപയോഗിക്കുന്നതെന്നാണ് വിവരം. ഉന്നത ഗുണനിലവാരമുള്ള ബ്രാൻഡുകൾക്ക് വിലയും കൂടുതലാണ്, കമ്മീഷനും കുറവാണ്. അതുകൊണ്ട് അല്പം തുക കുറവാണ് എന്ന കാരണം കേൾക്കുമ്പോൾ രോഗിയുടെ കുടുംബാംഗങ്ങൾ ഏറ്റവും വില കുറഞ്ഞ ഡിവൈസുകളിലേക്ക് പോകും. അവർ ആയുസ്സെത്താതെ മരിക്കുകയും ചെയ്യും. ആ മരണം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യും. ഇവിടെയും ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മരണങ്ങൾ സംഭവിച്ചിരിക്കാം. ഇവിടെ കണ്ടെത്തുവാൻ യാതൊരു മാർഗവുമില്ല എന്നറിയുക. ഇതിപ്പോൾ ഒരു മെഡിക്കൽ സൂപ്രണ്ടൻ്റ് പരാതിക്കാരനായി തെളിവുകൾ നിരത്തിയതുകൊണ്ട് മാത്രമാണ് പിടിക്കപ്പെട്ടത്. ഇവിടെ ഇത്തരമൊരു ക്രൈമുണ്ടായാൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കും, വാദി പ്രതിയാകുകയും ചെയ്യും. സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടുന്നത്, ആരോഗ്യമേഖലയിൽ ഏറ്റവും കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാർഡിയോളജി. അതുകൊണ്ട് തന്നെ അതിൽ വളരെയേറെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദ്രോഗികളിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെയും ഡിവൈസുകളുടെയും സ്റ്റാൻഡർഡൈസേഷൻ. ഇതിന് ഒരു മാനദണ്ഡം സർക്കാർ ഉണ്ടാക്കണം. നിശ്ചിത ഗുണനിലവാരം നിഷ്കർഷിക്കണം. കൃത്യമായ MRP മരുന്നുകൾക്കും ഡിവൈസുകൾക്കും സ്റ്റെൻറ്റുകൾക്കും ഉണ്ടാവണം. അത് ആശുപത്രികളിൽ പ്രദർശിപ്പിക്കുകയും വേണം. അവർക്ക് ഉപയോഗിച്ച ഡിവൈസിൻ്റെ വിശദാംശങ്ങൾ രേഖാമൂലം രോഗിക്ക് നൽകണം. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ പരിശോധന വിധേയമാക്കണം. ഒരു മെഡിക്കൽ ഓഡിറ്റിംഗ് സംവിധാനം ഇവിടെ അടിയന്തരമായി ഉണ്ടാവണം. ITV ന്യൂസ് നടത്തിയ പഠനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് രാജ്യത്ത് ഇന്ന് അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് കഴിഞ്ഞ 20 ഉയർന്നു വന്നത് കൂടുതലും ഡോക്ടർമാരാണ്. ഇത്തരത്തിൽ അനധികൃതമായി എത്തിക്സ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരാണ് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിനാമി ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും നടത്തുന്നത്. കള്ളുകച്ചവടക്കാരും ക്വാറി മാഫിയകളും മെഡിക്കൽ മാഫിയകളുടെ 7 അയൽപക്കത്ത് വരില്ല എന്നതാണ് യാഥാർത്ഥ്യം. ITI News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.